നമസ്കാരം. ബെക്സൺ വിൻസെന്റ് എന്ന ക്രിസ്ത്യൻ യുവാവ് മതം മാറി ഈസ എന്ന് ഖുറാനിൽ യേശു ക്രിസ്തുവിന് പറയുന്ന പേര് സ്വീകരിക്കുന്നു. ശേഷം നിമിഷ എന്ന ഹിന്ദു യുവതിയെ ലവ് ജിഹാദ് നടത്തി ഫാത്തിമ ഈസ എന്ന് പേര് മാറ്റി രണ്ടുപേരും കൂടി ദുബായ് വഴി അഫ്ഗാനിലെത്തി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുന്നു. അതിനിടയിൽ ഫാത്തിമ ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നു. ഭർത്താവ് ഈസ എന്ന ബെക്സൻ മനുഷ്യബോംബായി പൊട്ടിത്തെറിക്കുന്നു. ഇപ്പോൾ ഫാത്തിമയും കുട്ടിയും അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ. അവളുടെ കമ്മ്യൂണിസ്റ്റുകാരിയായ അമ്മ ബിന്ദു ഇവിടെ ചാനലുകൾ തോറും കയറി ഇറങ്ങി സംഘികളെ തെറിവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. എന്തിന്? ഇനി ഇതിനു പിന്നിൽ വേറൊരു കഥ കൂടെയുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ യുവാവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു മുസ്ലിം യുവാവിനെ നിക്കാഹ് കഴിച്ചിരുന്നുവെന്നും ഒരു വർഷത്തിന് ശേഷം അവർ ബന്ധം വേർപിരിഞ്ഞുവെന്നും പിന്നീട് അവരുടെ തന്നെ ടീം മറ്റൊരു അതായത് ക്രിസ്തു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ഒരു യുവാവിൻ്റെ കൊണ്ട് വീണ്ടും നിക്കാഹ് കഴിപ്പിച്ചിട്ടാണ് ഈ അഫ്ഗാനിലേക്ക് വിട്ടതെന്നും അങ്ങനെയും ഒരു കഥ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും ആളിപ്പോൾ അഫ്ഗാനിലെ ജയിലിലുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില വീഡിയോകളുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് മുൻകാലങ്ങളിൽ അതായത് ഈ ബിന്ദു എന്ന് പറയുന്ന ഈ അമ്മ, നിമിഷയുടെ അമ്മ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫാത്തിമയുടെ അമ്മ, ഇവരുമായിട്ട് നിരന്തരമായിട്ട് സംസാരിക്കുമായിരുന്നെന്നും ആ മരുമോനായിട്ടുള്ള ആളോട് വളരെ രസകരമായ രീതിയിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോസൊക്കെ ഇപ്പോൾ നിരവധിയുണ്ട്. അതിൽ കുറച്ചൊന്ന് കേട്ടു നോക്കുക. രണ്ടുപേരുടെ മിണ്ടൂല, എന്തിനു നിങ്ങളിപ്പോ അവിടെ പോയി കിടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവളെ കാണണോന്ന്? അത് മോന് ചെയ്തു തന്നൂടായിരുന്ന. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ മോനെ. അതും അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കേ. ഇതാ ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ മോനെ? എന്തിനു അവിടെ വരെ പോയി? എവിടെ നിക്കുന്ന ആക്ച്വലി ഇപ്പൊ നിങ്ങള്? എനിക്ക് ഒന്ന് കാണണം മോനെ. അവളുടെ പ്രസവ സമയത്ത് എനിക്ക് അവളെ വേണം. മോളുക്കുട്ടി, അമ്മേരെ ചിന്നുക്കുട്ടി, അമ്മേരെ പൊന്നുമോളെ, എന്തോ പൊന്നൂസാ, പൊന്നൂസനെ കണ്ട് സംസാരിച്ചിട്ട് എത്ര നാളായി. അമ്മേരെ പൊന്നൂസനെ മിസ് ചെയ്യണ പൊന്നൂസാ. അമ്മേരെ മരുമകന്റെ അടുത്തും പറഞ്ഞേക്കണേ അവന്റെയും ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. അമ്മ റെഡിയാകാ പോണേ. മോള് ടൈപ്പ് ചെയ്തോണ്ടേ ഇരുന്നോ? മോക്ക് പറയാനുള്ള കാര്യമൊക്കെ ടൈപ്പ് ചെയ്തോ? അമ്മ അതെന്നിട്ട് പിന്നെ നോക്കിക്കോളാം കേട്ടാ. എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതും അയക്കണേ പൊന്നെ. ദാ ഇങ്ങനെയൊക്കെ കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചോണ്ടിരുന്ന ഈ മഹദി ഇപ്പോൾ ചാനലുകളുടെ മുന്നിൽ അഥവാ അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അവർക്ക് അവരുടെ മകളെ തിരിച്ചു വേണം, കിഴങ്ങേറി വെച്ചു കൊടുക്കണം, ദോശ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ ഒരുപാട് കൂട്ടം ആഗ്രഹങ്ങളാണ്. ഓൾറെഡി തന്നെ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ സർക്കാർ പറഞ്ഞതാണ് അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞങ്ങൾ തൽക്കാലം തയ്യാറാവുന്നില്ല, വേണ്ട എന്ന് തന്നെ. ഇത് തന്നെയാണ് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയൊക്കെ നിലപാട്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നതും. ഇനി ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള കാര്യം, 2019 ആ വർഷം ശ്രദ്ധിക്കുക, 2019 ഇവരുടെ മകൾ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ആശയത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയെന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ ഫാഷൻ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വിചിത്രമായ രീതിയിൽ. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം എന്ന് തന്നെ കരുതുന്നു, അതങ്ങനെ തന്നെ വിടുന്നു. പക്ഷേ അവരുടെ മകൾ ഇന്ത്യയിലില്ലാതെ അഫ്ഗാൻ പോലെയുള്ളൊരു രാജ്യത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു, ഇസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമാവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തീവ്രവാദികളുടെ കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഇവിടെ ഹാപ്പി ആയിട്ട് നടന്നു, ഓരോ സ്റ്റേജിലും നടന്നു, ഫാഷൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ മഹദി തന്നെയാണ് ഇപ്പോൾ വന്നു നിന്ന് ഈ പൊട്ടിക്കരയുന്നത് എന്ന് കാണുമ്പോഴാണ് ഇത് കൃത്യമായും ഒരു നാടകമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഇവരെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിച്ചതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ. കാരണം അങ്ങനെ സംശയിക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ കാരണങ്ങളും നിലവിലുണ്ട്. ഒരു വർഷം മുമ്പ് വാർത്തയായിരുന്ന ഈ ഒരു സംഗതി കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ ചാനലുകളും ഒരേപോലെ തന്നെ കുത്തിപ്പൊക്കണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ പിന്നിലെ അജണ്ട? അതാണ് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ അവർ കൂടെ കൂടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്.
അവരുടെ മകൾ എങ്ങനെ ഐ എസിലെത്തി, എങ്ങനെ ഇവിടുന്ന് പുറത്തുപോയി, ആരാണ് കൊണ്ടുപോയത്, ആരാണ് ഐ എസിനും ഇവരുടെ ഇടയിലുള്ള കണ്ണികൾ, അവരൊക്കെ ഇപ്പോഴും ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നില്ലേ, എന്തേ അവരെപ്പറ്റി അന്വേഷിക്കാത്തത്. ഇതാണ് ഈ ഒരു സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി തന്നെ. എന്തേ നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തത്, എന്താണ് ഇവർക്കിതിൽ ഒളിച്ചു വെക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഇതല്ലേ ചാനലുകൾ ചർച്ച ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ചാനലുകൾ ചർച്ച ചെയ്യേണ്ടത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.